ആശ്രയിച്ച രാജാക്കന്മാര് വേഷം മാറിയൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതേപോലെ നമ്മൾ ആ ടീമിലേക്ക് ഇറങ്ങണം, എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ ചോദിക്കാതെ മനസ്സിലാക്കിയിട്ടോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കുക തന്നെ വേണം. അവരെ വളർത്താനുള്ള എല്ലാ ഉപാധികളും നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അതിന് ഒരു പക്ഷേ നമ്മളുടെ റിസോഴ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏത് എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് ഇന്നതാണ്. ഇപ്പോ ചില ആളുകള്, ഞാനിപ്പോ എനിക്കൊരു കാറുണ്ട്, ആ കാറ് കാണിക്കേണ്ട ഇടത്തിൽ ഞാൻ എന്റെ കാറും ആ ഇറ്റാലിയുടെയും കുറച്ച് കാണിക്കേണ്ടി വരും. ഇപ്പൊ ചിലർ വിചാരിക്കാം എനിക്ക് കാറില്ലല്ലോ, എനിക്ക് ബൈക്കല്ലല്ലോ. എന്നാൽ നിങ്ങളുടെ റിസോഴ്സ് എന്താണോ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഞാൻ ഇപ്പൊ ചിന്തിക്കാം, അയ്യോ എനിക്ക് പെൻസിലല്ലോ, ഞാനിപ്പോ ഉണ്ടാക്കും എന്ന് ചിന്തിക്കണ്ട. എന്റെ കയ്യിലുള്ളത് വെച്ചിട്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അവനാണ് ഇത്, എന്റെ രാജ്യത്ത് ഇത്രയും പീരങ്കികളെ ഉള്ളൂ, ഇത്രയും AK-47 ഉള്ളൂ എങ്കിൽ ഉള്ളത് വെച്ച് ഉപയോഗിച്ചോണം. അന്യരായത്തേക്ക് നോക്കിയിട്ട് ഇന്നേക്കാളും കൂടുതൽ ഓനുണ്ടല്ലോ എന്ന് ചിന്തിച്ചു നിൽക്കണ്ട. നമ്മളെടുത്ത് എന്താണുള്ളത്, നമ്മുടെ അറിവ് എന്തോ ആയിക്കോട്ടെ, ഉള്ള അറിവ് നല്ലതാണ്. അറിവ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാട്ടോ, ഏത് ഗുണത്തിനും ഉപയോഗിക്കാം ദോഷത്തിനും ഉപയോഗിക്കാം. ഇല്ലാതെ അറിവില്ലാത്തവനല്ല, ഭയങ്കര അറിവുള്ള ആളായിരുന്നു. പക്ഷേ അയാളുടെ ഉപയോഗം മൊത്തോ അയാളുടെ ചിന്ത മൊത്തോ നെഗറ്റീവ് ആയിരുന്നു, മറ്റുള്ള ആളുകളെ തകർക്കാനും മറ്റുമൊക്കെയുള്ള ഏർപ്പാടിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യിലുള്ള ചിന്തകളും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതും ഒരു ടീമിനെ നല്ല രീതിയിൽ നയിക്കാൻ പ്രാപ്യമാണ് എങ്കിൽ ആ കഴിവ് മാത്രം ഉപയോഗിക്കുക, ആ അറിവ് ഉപയോഗിക്കുക. അല്ലാണ്ട് എന്റെ ലീഡർക്ക് അറിയുന്ന പോലെ എനിക്ക് അറിയില്ലല്ലോ, എന്റെ ലീഡർ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, അങ്ങനെ ഇല്ല 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 എന്നതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. ഉള്ളതിനെ കുറിച്ചിട്ട് ഉള്ളത് വെച്ച് മാക്സിമം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പണ്ടുള്ളവരൊക്കെ പറഞ്ഞത്. ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യാം, അതല്ലാതെ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തിട്ട് നമ്മുടെ സമയം പാഴാക്കേണ്ട. അത് നമുക്ക് വേദനകൾ മാത്രമേ തരൂ, പ്രയാസങ്ങൾ മാത്രമേ തരൂ. അത് ചിന്തിക്കണ്ട, എനിക്കെന്തുണ്ട് അത് വെച്ച് എനിക്കെന്ത് ചെയ്യാൻ കഴിയും, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ നിങ്ങളുടെ റിസോഴ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ ടീമിനെ ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ചില ആളുകൾക്ക് ടാബ് ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ലാപ്ടോപ്പ് ഉണ്ടാവില്ല. അപ്പൊ അവരെന്താക്കുക, ഉള്ളത് ബുക്ക് ആണെങ്കിൽ ബുക്ക് വെച്ച് പ്രസന്റ് ചെയ്യണം. ചില ആൾക്ക് ബുക്ക് പോലും ഉണ്ടാവില്ല എങ്കിലോ അതൊക്കെ വലിയ പോരായ്മയാണ്. എന്നാലും ബുക്ക് ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു ചാർട്ട് പേപ്പറും മറ്റും വെച്ചിട്ട് എഴുതിയിട്ട് കൊടുക്കണം. ചാർട്ട് പേപ്പർ ഇല്ലാത്ത ആളാണെങ്കിൽ A4 ഷീറ്റ് എന്തെങ്കിലും നിലത്ത് വെച്ചിട്ട് അതിൽ എഴുതി കൊടുക്കണം. അല്ലാതെ അയ്യോ ഞാൻ ഇത്രയും വളർന്നു, എനിക്ക് ടാബ് ഇല്ലല്ലോ, എനിക്ക് ലാപ്ടോപ്പ് ഇല്ലല്ലോ, എനിക്ക് പ്രൊജക്ടർ ഇല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഇല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, വെറിയിടാവണ്ട, അത് വിട്ടേക്ക്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് ബിൽഡ് ചെയ്യും. പറഞ്ഞേ ക്ലിയറായോ? ഉള്ളത് വെച്ചിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യൂ, ഡെവലപ്പ് ചെയ്യൂ. ടീമിന് ഇന്ന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? വേണ്ടി വെച്ചാല് ശത്രു ചത്താ മതി, അത് പിസ്റ്റൽ ആണോ AK-47 ആണോ എന്നൊന്നും ആര് നോക്കണില്ല. നമ്മള് നമ്മളെ കയ്യിലുള്ള വെപ്പൺ ഉപയോഗിച്ചിട്ട് നിങ്ങള് അറ്റാക്ക് ചെയ്തോളി. ഞാൻ അറ്റാക്ക് ചെയ്യാന്ന് വെച്ചാല് നിങ്ങള് ഈ ബിസിനസ് കണ്ടത്തെ പോയിന്റിലേക്ക് തിരിച്ചു വന്നാല് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്യാം. എനിക്കിത്രയേ അറിയൂ സാറേ, ഞാൻ ഒരു സാധാരണക്കാരനല്ലേ, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ അല്ലേ എന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്കൊരു കഴിവിട്ട് ആ കഴിവ് വെച്ചിട്ട് അത് എക്സ്പ്ലോർ ചെയ്യും. നിങ്ങൾ ഒരിക്കലും ഞാനാവില്ല, ഞാൻ ഒരിക്കലും നിങ്ങളാവില്ല, നമ്മൾ ഒരിക്കലും മറ്റൊരാളാവില്ല. നമ്മൾ ഇന്നും നമ്മൾ തന്നെ ആയിരിക്കും. ആ വിശ്വാസം വെച്ച് നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്ക്. ഒരു പക്ഷെ മറ്റൊരാളെക്കാട്ടിലും ചിലപ്പോൾ മികച്ചതായിട്ട് നമുക്ക് മാറാൻ പറ്റും, അയാളായിട്ട് മാറാൻ പറ്റിക്കൊള്ളുന്നില്ല. നമുക്ക് അതിനെക്കാട്ടിലും നമ്മൾ ചിലപ്പോൾ ബെല്ലസാറിന്റെ സ്പീച്ച് അയ്യോ ഇങ്ങനെയൊക്കെ ഞാനാ എന്നാകുക, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ആവില്ല. ഒരു പക്ഷെ ചിലപ്പോൾ അതൊക്കെ മേലെ ആവാം. മനസ്സിലായോ? അപ്പോ നമ്മളുടെ റിസോഴ്സ് എന്താണോ, നമ്മളുടെ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് വെച്ച് ഉപയോഗിക്കും. അത് തന്നെ, അത് വെച്ച് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ടീമിനെ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക. അവർ പ്രവർത്തിക്കുന്നത് റൈറ്റ് വേയിലൂടെ ആണോ എന്നുള്ളത് പഠിക്കുക. അതിനെ കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി കൊടുക്കുക. അതല്ലാതെ
ഇവിടെ അങ്ങടെ എളുപ്പ വഴി ഒന്നുമില്ല. നീ എന്തപ്പോ ചെയ്യ, എളുപ്പ വഴിയില്ലായിട്ട് തന്നെയാ. ഇതിലെറ്റാ എളുപ്പ വഴി ഉണ്ടായിരുന്നെങ്കിൽ ഈയിലിരിക്കുന്ന എസ് ടി സി പോലെയുടെ അല്ലേ, അതാ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യ. ഓരോന്ന് ചിന്തകാരാ, ഓരെങ്ങനെ എളുപ്പ എളുപ്പ വഴിയില്ലായിട്ടല്ലേ ഓരോ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതിന് എന്താ പ്രശ്നം? There is no easy way to success. Only hard work, hard work, hard work. Hard work ചെയ്യുക, അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചിട്ട് ഇപ്പൊ തൽക്കാലം ചിന്തിക്കാനേ പോകരുത്. നമ്മളുടെ ടീമിന്റെ വിജയവോ പരാജയവോ എന്തോ ആയിക്കോട്ടെ, ടീമിനെ എവിടെ എത്തിക്കണം നയിക്കണം എന്നുള്ള ചിന്ത, അതിന്റെ ഉത്തരവാദിത്വം അതൊരിക്കലും ടീം ഏറ്റെടുക്കില്ല. പിന്നെ ആരെ ഏറ്റെടുക്കും? നമ്മളെ ഏറ്റെടുക്കണം. മനസ്സിലായോ? ടീം നയിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പഠിച്ചു വരുന്ന ആളുകളല്ലേ, പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളൊന്നുമല്ലല്ലോ. അപ്പൊ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില പരാജയങ്ങളും ചില വീഴ്ചകളും ഒക്കെ സംഭവിക്കും. അങ്ങനെ ടീമിന്റെ ഭാഗത്ത് നിന്ന് പോലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ, ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ, ഒരിക്കലും അത് നമുക്കറിയാം ഇന്ന ആളാണ്, അതായത് അത് ഹരിദാസേട്ടൻ ചെയ്തത് കൊണ്ട് മാത്രം പറ്റിപ്പോയതാ, അത് നമുക്കറിയാമെങ്കിലും ഒരു കാരണവശാലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. പറ്റുമെങ്കിൽ ആ ഉത്തരവാദിത്വം ആ തെറ്റ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അവരെയാണ് ഒരു ഗ്രേറ്റ് ലീഡർ വളരുന്നത്. ഇത് ടീമിന്റെ പരാജയം പോലും ഏറ്റെടുക്കാൻ മാത്രം നമ്മൾ വളർന്നവനാണെങ്കിൽ നമ്മളാണ് ഗ്രേറ്റ് ലീഡർ. ഒരിക്കലും അയാളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും വളരൂല, ഉള്ളതും കൂടി അങ്ങ് ചീഞ്ഞു പോകും, തളർന്നു പോവുകയ. അപ്പൊ അവരെ എൻകറേജ് ചെയ്യേണ്ടത്, ഓക്കെ നിങ്ങൾ ചെയ്തപ്പോ അങ്ങനെ പറ്റി, ഡോണ്ട് വറി, നിങ്ങൾ അതിൽ ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കേണ്ട, അല്ലെങ്കിൽ പരാജയം അല്ലാതെ ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, നമുക്ക് അവിടെ നിന്ന് തുടങ്ങണം എന്നൊന്ന് അവരെ എൻകറേജ് ചെയ്ത് നോക്ക്. അവരതുവരെ തന്നിട്ടുള്ള റിസൾട്ടിന്റെ ഡബിൾ അധികമായിരിക്കും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടിയിരുന്നുണ്ടാവുക. ആ ഒരൊറ്റ വാക്കുമതി ഒരു പക്ഷേ ഒരു വ്യക്തിയെ മാറ്റിമറിക്കാൻ, ഒരു 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 നിമിഷം മതിയല്ലോ ഒരാളൊക്കെ മാറി മറിയാൻ വേണ്ടിട്ട്. എന്റെ നാട്ടില് ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്റെ നാട്ടില് രണ്ടാളുകൾ, അതായത് രണ്ട് സുഹൃത്തുക്കളാണ്, രണ്ട് ആളുകളെ എനിക്ക് നല്ലപോലെ അറിയുന്ന കേട്ടോ. രണ്ടുപേരും എന്റെ വീടിനടുത്തുമാണ്. ഇവര് നല്ല മദ്യപാനികളായിരുന്നു. അപ്പൊ ഇവര് മദ്യവെച്ച് സ്കൂട്ടറിൽ ബൈക്ക് എടുത്തിട്ട് നാട്ടിൽ ബാലുശ്ശേരിന്റെ നാട്ടിൽ നിന്ന് ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ടൗണിൽ വന്ന്, ഇത് മധ്യ ലഹരിയിലാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. രണ്ടോ മൂന്നോ പോലീസുകാർ കൈയാണിച്ചിട്ട് അവരെ പോലും ഒരാളെ തട്ടിച്ചിട്ടിട്ടാണ് പോയത്. ഈ പോക്കില് ഈ വണ്ടി ഒരു ഡിവൈഡറിൽ കൊണ്ട് ചിടിച്ചു, ഒരാൾ സ്പോട്ടിൽ മരിച്ചു, മറ്റേ ആള് കണ്ടിന്യൂസ് ഡ്രങ്കാണ്, അതായത് ഫുൾ ടൈം മദ്യം മദ്യം മദ്യം. ഇടിച്ച് ആള് മരിച്ചു, മറ്റേ ആൾ കുറെ ട്രീറ്റ്മെന്റ് നടത്തി തിരിച്ചു വന്ന സമയത്ത് അയാൾ തീർത്തും ഒരു പുതിയ വ്യക്തിയായിട്ടാണ് വന്നത്. അതിനുശേഷം ആ ഇൻസിഡന്റിന് ശേഷം ആ വ്യക്തി ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അയാളുടെ വഴി തന്നെ അയാൾ മാറ്റി. കാരണം അയാൾ ചെയ്ത ജോലിയൊക്കെ മാറ്റിയിട്ട് അയാൾ മറ്റൊരു തരത്തിലേക്ക് പൂജ പഠിക്കാൻ പോയി. അതിനുശേഷം പല അമ്പലങ്ങളിലെയും എവിടെയെല്ലാം നാട്ടിൽ നിന്ന് വിട്ടിട്ട്, എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്രയോ ബാംഗ്ലൂരിലോ അങ്ങനെ ഏതോ സ്ഥലത്തിട്ടായിരുന്നു, അവിടെ പോയിട്ട് ആ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ലൈഫിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരു നിമിഷം മതി, അല്ലെങ്കിൽ ഒരു സംഭവം മതി നമ്മുടെ ലൈഫിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ. പറഞ്ഞു വന്നത് ഒന്നും കൂടി ആവർത്തിക്കാം, നമ്മളുടെ ലീഡർമാരുടെ ഒരു വാക്ക് മതി, ഒരു കെയർ മതി, ഒന്ന് തൂളിൽ തട്ടി സംസാരിച്ചാൽ മതി, ഒരു പക്ഷേ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഔട്ട്പുട്ട് ഇതുവരെ പുറത്തേക്ക് എടുത്തതിൻ്റെ എത്രയോ മടങ്ങ് പുറത്തേക്ക് വരാൻ ഒരു പക്ഷേ അത് സഹായകമാവും. എന്നാൽ ഇതേ ലീഡറുടെ ഒരു വാക്ക് മതി നമ്മളെ കാര്യച്ചില്ലായ്മ ചെയ്യാനും. ഇത് നേരത്തെ പറഞ്ഞ മാതിരിയാണ്, നീ നീ ഒറ്റ കാരണമാണ് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതോട് കൂടിയിട്ട് അങ്ങ് തീരുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണഗതിയിൽ പണ്ടത്തെ ആളുകളൊക്കെ പറയാറില്ലേ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കുമൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോ ഇതൊക്കെ പ്രയോഗിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താക്കണം, രണ്ടു വട്ടം ആലോചിക്കുക, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഒരിക്കോ തോമസ് ആൽവാ എഡിസൺ, നിങ്ങളൊക്കെ വായിച്ചത് ഒക്കെ തന്നെയായിരിക്കും, നിങ്ങളൊക്കെ ആണല്ലേ
നോളജുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ചില സാറൊക്കെ ഇങ്ങനെ ഞാനത് പറയുന്ന സമയത്ത് ഒരു സുഖാണല്ലോ, എനിക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ പറയാൻ. തോമസ് ആൽവാ എഡിസന്, അദ്ദേഹമാണ് ബൾബ് കണ്ടുപിടിച്ചത്. നമുക്കറിയാലോ നമ്മളിപ്പോഴും പഠിച്ചതിരിക്കുന്നത് പാവം ആ മനുഷ്യന്റെ അധ്വാനാണ് കേട്ടോ, അതൊന്നും നമ്മൾ അറിയുന്നില്ല. 10,000 തവണ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടിട്ടും വിട്ടുകൊടുക്കാതെ പ്രവർത്തിച്ചതിന്റെ ഒറ്റ ഭാഗമായിട്ടാണ് ഇന്നും നമ്മൾ വെളിച്ചത്തിരിക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റിന്റെ ചുവട്ടിലിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അദ്ദേഹം ആദ്യമായിട്ട് ഒരുപാട് പരീക്ഷണം പരീക്ഷണം പരീക്ഷണം, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പരീക്ഷണശാലയൊക്കെ ഉണ്ട് വീട്ടില്. അതൊക്കെ കഴിഞ്ഞ് ഒരു ബൾബ് കണ്ടുപിടിച്ചപ്പോ ഇത് ആദ്യം പുറം ലോകത്തെ അറിയിക്കണമല്ലോ, അങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രസമ്മേളനത്തിൽ ഇത് ആദ്യം കാണിക്കണം, ഈ ബൾബ് ഞാൻ കണ്ടുപിടിച്ച ബൾബ് ഇതാണെന്നും ഇത് ഇങ്ങനെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇത് പ്രകാശം ചൊരിയെന്നൊക്കെ കാണിക്കണം. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം പത്രപ്രവർത്തകരൊക്കെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചു, ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് കയ്യിലാണ് ഈ ബൾബ് കൊടുക്കുന്നത്. അന്നൊരു ബൾബ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന സാധനമാണ്. ഇന്ന് 5-10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം ഒരു ബൾബ് കിട്ടും. ഇന്നത്തെ കാലത്തെ ബൾബെല്ലാം ചിന്തിക്കണം, ഈ ബൾബ് കണ്ടുപിടിച്ച സമയത്തുള്ള അതും കൂടി ചിന്തിക്കണം. അപ്പോ സ്വാഭാവികമായിട്ടും അസിസ്റ്റന്റിന്റെ കയ്യിൽ ബൾബ് കൊടുത്തിട്ടു, പത്രപ്രവർത്തകരൊക്കെ വന്നു. ഇത് പ്രദർശിപ്പിക്കാൻ കത്തിക്കാൻ പോകുന്നതിന്റെ മുന്നേ അബദ്ധവശാല് ഈ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് താഴെ വീണു പൊട്ടി. നിങ്ങൾ ചിന്തിക്കണം, വർഷങ്ങളോളമുള്ള ഒരു വ്യക്തിയുടെ എഫേർട്ടിന്റെ ഭാഗമായിട്ട് അന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം പൂവണിയാണ് ലോകത്തിന് മുമ്പിലേക്ക് ഇത് കാണിച്ചു കൊടുക്കാറുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നും ഈ സാധനം നിലത്ത് കൊണ്ട് പൊട്ടാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളായിരുന്നു ആ എഡിസന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും? നമ്മളുടെ അസിസ്റ്റന്റ് എന്നുള്ളത് നമ്മളുടെ ടീം മെമ്പർ ആണെന്ന് കൂട്ടിയാൽ മതി, നമ്മളുടെ ടീമിലുള്ള ഒരാളാന്ന് കൂട്ടിയാൽ മതി, നമ്മൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നു? നിങ്ങൾ നോൺ സെൽഫായിട്ട് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ ആക്ട് ചെയ്യായിരുന്നു, റിയാക്ട് ചെയ്യായിരുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഈ ബൾബ് നഷ്ടപ്പെട്ടു പോയപ്പോഴും ഈ പത്രപ്രവർത്തകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ എഡിസൺ തന്റെ അസിസ്റ്റന്റിനെ ഒരു ചിരിയിൽ മാത്രം ആ പ്രതികാരം ഒതുക്കുകയാണ് ചെയ്തത്. സാരമില്ല പോട്ടെ, നിങ്ങളെല്ലാവരും ഇന്ന് വന്നല്ലോ, ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഇതേപോലൊരു ബൾബ് ഉണ്ടാക്കാൻ 24 മണിക്കൂർ വേണം, അതുകൊണ്ട് നിങ്ങൾ നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാ പത്രപ്രവർത്തകരെയും അവിടെ നിന്ന് പറഞ്ഞയക്കാം. പറഞ്ഞയക്കുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ ഒരുപാട് വർഷത്തെ എഫേർട്ടിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു ഇന്ന് നിലത്ത് വീണുടങ്ങിയിട്ടുണ്ടായിരുന്നത്, ആ വ്യക്തിയോട് അത് സംഭവിച്ച് അത് ചെയ്ത വ്യക്തിയോട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനത്ര നിസ്സാരമായിട്ട് പെരുമാറാൻ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഒരു ബൾബ് റീക്രിയേറ്റ് ചെയ്യാൻ 24 മണിക്കൂർ മതി. ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട് എന്റെ അസിസ്റ്റന്റിനെ ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ, കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ അവന്റെ കോൺഫിഡൻസ് താഴെ പോവും, അത് തിരിച്ചെടുക്കാൻ ഒരു പക്ഷേ 24 വർഷങ്ങളെങ്കിലും വേണ്ടി വന്നേക്കാം. നോക്കൂ, നമ്മൾ നമ്മളുടെ ടീമിന്റെ അടുത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് മുന്നേ നമ്മളൊന്ന് ഓർമ്മിക്കണം, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക്, ആ വ്യക്തിയുടെ കുടുംബത്തിന്, ആ വ്യക്തിയുടെ ടീമിന് അതൊരു പക്ഷെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം, തീർത്താൻ തീരാത്ത നഷ്ടങ്ങൾ ഞാൻ മൂലം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ടീമിന് അനുഭവിച്ചേക്കാം. അപ്പൊ ഞാനത് പറയാൻ പാടില്ല, ഞാനത് ചെയ്യാൻ പാടില്ല. ആ രീതിയിലേക്ക് നമ്മൾ എന്താക്കണം, ഓരോ ആളുകളെയും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ. നമുക്ക് ചെയ്യുമ്പോൾ ദേഷ്യമൊക്കെയുള്ള വികാരങ്ങളൊക്കെ ഉള്ള ആളുകളെ തന്നെയല്ലേ നമ്മൾ, ദേഷ്യമാണെങ്കിലും സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മുടെ എല്ലാ ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് അവസരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി അവിടെയല്ലേ വിജയി എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയപ്പെട്ടണം. ദേഷ്യം പിടിക്കുമ്പോൾ ഒരു സദസ്സും നോക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ളതല്ല, നമ്മളത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ. അങ്ങനെ എല്ലാ ആളുകൾക്കൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, മറ്റുള്ള ആളുകളുടെ പരാജയോ ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ പറ്റിയാൽ വി ആർ ഗ്രേറ്റ് ലീഡേഴ്സ്. അങ്ങനെ പറ്റുന്ന അവസരത്തിലേക്ക് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അത് തന്നെ. അപ്പോ ഒരു ടീമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനായിരിക്കണം സ്വാഭാവികമായിട്ടും ഒരു ലീഡർ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ ആ ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മളിലാണ്, ആ ടീമിനെ പഠിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം, ആ ടീമിനെ
പിള്ളേരെ കൊണ്ട് എന്തൊക്കെ പഠിപ്പിക്കണം അതൊക്കെ നമ്മൾ പഠിപ്പിക്കണം. നമ്മളിങ്ങനെ ചിന്തിക്കാണ്, ഓ ഇതൊന്നും പഠിപ്പിക്കാൻ എനിക്കറിയില്ലല്ലോ, എന്റെ ലീഡർ വന്ന് ചെയ്തോട്ടെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കാറുണ്ടോ, ഓ ഡെയിലി കഴിക്കാമെന്ന് എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ എന്റെ വീട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ എന്റെ പാരന്റ്സോ അല്ലെങ്കിൽ എന്റെ ലീഡർമാരോ വന്ന് കഴിച്ചോട്ടെ എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിക്കാറുണ്ടോ, കഴിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ലല്ലോ അല്ലേ. അത് നമുക്ക് അറിയെങ്കിലും അറിയില്ലെങ്കിലും നമ്മൾ തന്നെ കഴിക്കും. പക്ഷെ ടീമിനെ പഠിപ്പിക്കുന്നതും കെയർ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പറ്റൂല, ലീഡർമാര് വന്ന് ചെയ്തോട്ടെ. ഇതെന്തിനായ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റിസോഴ്സ് അത് ഉപയോഗിക്കി, നമ്മളെ അറിവ് പരിമിതമായിക്കോട്ടെ അത് ഉപയോഗിക്കി. നമ്മളെ ട്രാൻസ്പോർട്ടിങ്ങിനുള്ള ഒരു എന്തെങ്കിലും പദ്ധതികൾ പരിമിതമായിക്കോട്ടെ അത് ഉപയോഗിക്കി. നമ്മുടെ സ്കില്ല് പരിമിതമായിക്കോട്ടെ അത് ഉപയോഗിക്കി. എന്തൊക്കെയോ കൂടുതൽ കിട്ടിയതിന് ശേഷം ഉപയോഗിക്കാം എന്ന് ചിന്തിക്കേണ്ട, ഉപയോഗിച്ച് ഉപയോഗിച്ച് വളരാൻ വേണ്ടിയിട്ട് തയ്യാറാവും. അവിടെ നമുക്ക് വിജയത്തിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും. ഉത്തരവാദിത്തമുള്ളവനായിട്ട് മാറുക, എന്തിനും ഉത്തരവാദിത്തം കാണിക്കുക, ഏറ്റെടുക്കുക. ഒരു പരിപാടി നടത്തണം, ഞാൻ ആളെ വിളിക്കണം, ആളെ കൂട്ടണം, സംഘടിപ്പിക്കണം, ഹോൾ അറേഞ്ച് ചെയ്യണം, മറ്റ് കാര്യങ്ങൾ, അതിനുള്ള ഉത്തരവാദിത്തം എന്തൊക്കെ, ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടതായിട്ടുണ്ടോ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലാതെ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കൈച്ചിലാൻ പറ്റില്ല സാറേ. മനസ്സിലായ? ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ചെറിയൊരു സംഗതിയല്ല, അത് എടുത്താൽ പോകാത്തൊന്നു തന്നെയാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ മെല്ലെ 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 നടന്ന് 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 കയറണം. ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ ആർക്കും പറ്റും, പക്ഷേ ഒരു കൂട്ടത്തെ പ്രവർത്തിപ്പിക്കാൻ അതെല്ലാ ആളുകൾക്കും പറ്റിക്കോളണില്ല. അതുകൊണ്ടാണല്ലോ ചെറ് പറയും, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് പോലെയായിരുന്നു വന്ന പോകാം, ഇവിടെ വന്നപ്പോ ഇവിടെ വന്നപ്പോ ചെയ്യിപ്പി. എന്താ കാര്യം, ഒരു ടീമിനെ നയിക്കാനുള്ള പവർ കുറഞ്ഞു പോയി. കുറഞ്ഞു പോയതല്ല, അത് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് തയ്യാറാവുന്നില്ല, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അതായിരിക്കും അല്ലെങ്കിൽ ആ പ്രശ്നം വരില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ടീമിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം എടുക്കുക, പരാജയങ്ങൾ സംഭവിച്ച ആ ഉത്തരവാദിത്തം എടുക്കണം. അങ്ങനെ പറ്റിയാൽ അതാണ് ഏറ്റവും ഗ്രേറ്റ് ലീഡറുടെ ഒരു ഒരു എന്താ പറയാ ഒരു സ്വഭാവം. മറ്റുള്ളവന്റെ പരാജയം കൂടിയും എന്റെ പരാജയമായിട്ട് ഏറ്റെടുക്കുന്നവൻ. ആ രീതിയിലേക്ക് നമ്മളൊന്ന് പ്രവർത്തിച്ചു നോക്കൂ. അതിൻ്റെ ഒന്നും ഒരു 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 ആത്മസംതൃപ്തി ചെറുതായിക്കൊള്ളുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ എത്തിക്കോട് കൂടിയിട്ട് എത്തിക്സ് ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും. ധാർമ്മികത ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത്, അധർമ്മം പ്രവർത്തിക്കരുത്. ഇത് വിജയിക്കാൻ ഏത് വഴിയും സ്വീകരിക്കരുത്, അത് ധർമ്മത്തിലൂടെ മാത്രമായിരിക്കണം. മറ്റുള്ളവനെ വേദനപ്പെടുത്തിയിട്ടോ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയിട്ടോ അവനെ തട്ടിയെടുത്തിട്ടോ അവനെ നശിപ്പിച്ചിട്ടോ ഒരിക്കലും നമ്മൾ വിജയിക്കാൻ നിൽക്കരുത്. ആ വിജയം നിലനിൽക്കില്ല. ഇത് ചില വിജയത്തിലേക്ക് എത്താം എളുപ്പമായി സ്വീകരിച്ചുകൊണ്ട്, പക്ഷെ നിലനിർത്താൻ പറ്റില്ല. അതെങ്ങനെ വന്നോ അങ്ങനെ തിരിച്ചു പോവും, പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവനെ ചൂഷണം ചെയ്യാതെ, മറ്റുള്ളവനെ നശിപ്പിക്കാതെ, അവനോട് കള്ളം പറയാതെ, അവൻ്റെ തട്ടിയെടുക്കാതെ, അവനെ കൂടെ കൂട്ടി കെയർ ചെയ്തിട്ട് അവനെ നേടിക്കൊടുത്തുകൊണ്ട് നമ്മൾ സമ്പാദിക്കണം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തണം, പുലർത്തിയേ പറ്റൂ. ധാർമ്മികതയില്ലാതെ ഒരു കാര്യം പോലും നിങ്ങൾ ടീമിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്തോ നാളെ നമ്മൾ ഒന്നും അല്ലാത്ത വ്യക്തികളായിട്ട് മാറിപ്പോകും. ധർമ്മത്തിൽ അധിഷ്ഠിതമല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണ്ട, അത് നിലനിൽക്കൂല. എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാവും. ഇത് തൊട്ടാണ് നമ്മളെ കൂടെ ഉള്ളവന്റെ തലയെ ചവിട്ടി കയറിയിട്ട് നമ്മളെ മുകളിലേക്ക് കയറുന്നത്, അത് വേണ്ട. അവനെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉയരും, അല്ലെങ്കിൽ പടച്ചോൻ അല്ലെ ദൈവം നമ്മൾ ഉയർത്തും. അത് ചെയ്താൽ മതി. ടീമിന് വേണ്ടിയിട്ട്, ടീം അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും, ലാസ്റ്റ് സക്സസ് ആയിരിക്കും. കഷ്ടപ്പെട്ടോട്ടെ, ഇന്ന് കഷ്ടപ്പെട്ടോട്ടെ, ഈ കഷ്ടപ്പാടാണ് നാളെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല. ഞങ്ങളെ രക്ഷപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അതിന്റെ പുറകിൽ കഷ്ടപ്പാടിന്റെ ഒരുപാട് 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 കണ്ണീരും
മറ്റു നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേദനകളും കഷ്ടപ്പാടുകളും തന്നെയായിരിക്കും ഒരു കാലത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവുക. ഏതൊരു പ്രസ്ഥാനം ഈ സമയത്തൊക്കെ ഇതൊക്കെ ഒപ്പിക്കാൻ പാടുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾ വരും. ഏത് ഇപ്പൊ കാണല്ലോ ടീമിനകത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം ലീഡർ. അതായത് പ്രോബ്ലം സോൾവിങ് എന്ന് പറയും. പ്രോബ്ലം സോൾവിങ്, പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് രമ്യമായിട്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, രമ്യമായിട്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ഏതൊരാളുടെ മുന്നിൽ പോയിട്ട് എന്ത് സംസാരിക്കുകയാണെങ്കിലും പുഞ്ചിരിയോട് കൂടിയിട്ട് സംസാരിക്കണം. ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒന്ന് നമ്മളുടെ സംസാരത്തിന്റെ മാധുര്യം കൂടും, നമ്മളുടെ സൗന്ദര്യം വർദ്ധിക്കും. ഏയ്, അപ്പോ സ്വാഭാവികമായിട്ടും നമുക്കും പുഞ്ചിരിച്ചുകൂടെ. എന്തിനോ ഇങ്ങനെ മസിലും പിടിച്ചിരിക്കുക പല ആളുകളും, അതിനൊന്നും ആവശ്യമില്ല. നമ്മളങ്ങനെ ഇത് നെർവ്സൊക്കെ നമ്മുടെ നാടി ചേർമ്പുകളൊക്കെ അയഞ്ഞു കിടന്നോട്ടെ. ഇതിങ്ങനെ മസിൽ പിടിച്ച് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഏത് വ്യക്തിയോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, നൈസായിട്ട് സംസാരിക്കുക. അവരെന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരോടൊന്നും കയറാൻ നമ്മളെന്നല്ലല്ലോ അവരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആണോ? അല്ല, അവരൊന്നും മേൽ കുതിര കയറാനോ നമുക്ക് ആരും അവകാശം അധികാരം തന്നിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ സ്നേഹിക്കുക, കെയർ ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട്, അതിന് കൂടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ടീം മെമ്പേഴ്സ് മനസ്സിലാക്കുമ്പോ അവരുടെ മനസ്സിലുള്ള ഹീറോ എന്ന് പറയുന്നത് നമ്മളായിരിക്കും. അതായത് ടീം ലീഡർമാരായിട്ടുള്ള നമ്മളായിരിക്കും. നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളുടെ വേണ്ടപ്പെട്ടവനെ കാട്ടിലും നമ്മുടെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാവും. കാരണം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹവും പരിഗണനയും കെയറും മാത്രം തന്നെയാണ്. സത്യമാണത്. എന്താണോ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിൽ ചെയ്യുന്നത്, നമ്മൾ അതിന്റെ റിസൾട്ട് അനുഭവിച്ചേ പോകും. നല്ലത് ചെയ്താ നല്ലത്, ചെയ്തില്ലെങ്കിൽ ചെയ്ത. എടാന്ന് വിളിച്ചാ ഇന്നത്തെ കാലം പോടാ നിന്ന ദിവസമില്ലോ ഇല്ലേ? സാർ എന്തിനാ നമ്മൾ സാറ 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 കാണിക്കുന്നത്? തിരിച്ച് നമ്മളും ആഗ്രഹിക്കുന്നില്ലേ നമ്മളെ സാറേ അല്ലെ മേഡം എന്നൊക്കെ വിളിക്കണം എന്നുള്ളത്? അത് കിട്ടണം തന്നെ നമ്മൾ എന്താകണം? എന്താണോ നമ്മൾ ചെയ്യുന്നത് അതേ നമുക്ക് ലഭിച്ചിട്ടു. അപ്പൊ നമുക്ക് നമ്മളെ മേഡം എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് മേഡം അല്ലെ സാർ എന്ന് വിളിക്കുക. നമ്മളെ സാറിൽ നിന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് സാർ അല്ലെ മേഡം എന്ന് വിളിക്കുക. അതല്ലാതെ നമുക്ക് തോന്നിയ പോലെ വിളിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ള ആളുകൾ നമ്മളോട് ബിഹേവ് ചെയ്യുകയും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടം മാറി കഴിഞ്ഞു. ഇന്ന് ഇത് വേറെ കാലാ സാറേ. അപ്പോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇത് തന്നെ മറ്റുള്ള ആളുകളും ആഗ്രഹിക്കുന്നുണ്ടാവുന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ആളുകൾ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ടീമിലുള്ള മറ്റാളുകളും ഇത് തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക, എന്നെയും റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണണം. അപ്പോ നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് നമ്മൾ കൊടുത്താ മതി. കൊടുത്താ കൊല്ലത്തും കിട്ടുന്നല്ലേ ഇല്ലേ? ഇപ്പൊ കൊല്ലത്തല്ല, ഇപ്പൊ നമുക്ക് എവിടെയാണോ അവിടെ കിട്ടും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. ബൂമറാങ്ക് മാതിരിയാണ്, കൈ വിട്ട് കഴിഞ്ഞാൽ ആ സാധനം തന്നെ കറങ്ങിയിട്ട് അത് ഇനി തിരിച്ചു വരിക. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ടീമിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുന്ന സമയത്ത് മാത്രമേ നമുക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കൂ. നമ്മളൊക്കെ വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? ഇഫ് യു വാണ്ട് ടു മേക്കിംഗ് മണി മോർ, ഓൺലി വൺ സൊല്യൂഷൻ ഫോർ ദാറ്റ്, സെൽ 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 ആൻഡ് സെൽ അഗെയിൻ. അതായത് വിൽക്കുന്നവന് മാത്രമേ വരുമാനം കിട്ടൂ. വിറ്റോണ്ടേയിരിക്കുക, സാധനങ്ങൾ വിൽക്കുക, നമ്മുടെ ഓപ്പർച്യൂണിറ്റിയും വിൽക്കുക. വിൽക്കാൻ തയ്യാറാവാത്തവന്റെ കയ്യിലേക്ക് പണം വരില്ല. വിൽക്കാത്തവൻ എന്ത് പണം കിട്ടുക? നിങ്ങൾ വിൽക്കാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടുമോ? നിങ്ങൾ വിറ്റുകൊണ്ടേയിരിക്കുക, സെൽ 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 സെൽ. വിറ്റുകൊണ്ടേയിരിക്കുമ്പോ നിങ്ങളുടെ കൈകളിലേക്ക് പണം വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ പ്രയാസങ്ങൾ മാറും, സന്തോഷം വരും. പല ആളുകളുടെയും പ്രയാസം എന്താ? പൈസ വരുന്നില്ല.
ഓ അതാണോ പൈസ എങ്ങനെയാ വരിക? ആ ടീം വർക്ക് ചെയ്തിട്ടാണല്ലോ എനിക്ക് പൈസ വരിക എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാര് ഇന്ന് അതങ്ങോട്ട് തിരുത്തുക. എന്റെ പൈസ കിട്ടുള്ള പണി ഞാൻ ചെയ്യും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോകും. മറ്റുള്ള ടീം മെമ്പേഴ്സ് നോക്കി കുതിരിക്കണ്ട, അവര് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് നേടാന്നുള്ളത്. വേണ്ട, ഞാൻ എന്റെ പണത്തിന് എനിക്കുള്ളതിന് ഞാൻ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അന്ന് നമ്മൾ ചിന്തിച്ചതിനപ്പുറത്തേക്ക് പണം വരും. കാരണം നമ്മൾ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ടീം അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. നമ്മൾ വെറുതെ കുതിരുന്ന് ഇങ്ങനെ ചൂണ്ടിടുകയാണെങ്കിൽ അവരും കുതിരിനെ ചൂണ്ടിടാൻ തുടങ്ങും. മനസ്സിലായോ? നമ്മളെയാണ് അവർ നോക്കുന്നത്. അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളാ, കൊണ്ടുവന്ന വ്യക്തികളാണ്. അപ്പോ നമ്മൾ പ്രവർത്തിച്ച് അവര് പ്രവർത്തിക്കും. നമ്മൾ ഈ സമയത്ത് കേട്ടു തുടങ്ങി അവർ കേട്ടു തുടങ്ങും. നമ്മൾ മീറ്റിംഗിന് പോയിട്ടില്ല, അവര് പോവില്ല. നമ്മൾ മീറ്റിംഗിന് കയറുമ്പോ അവരും കയറും. നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ റിസൾട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തുടങ്ങണം. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ കൂടും, അപ്പൊ റിസൾട്ട് വർദ്ധിക്കും. ഇതാണ് വലിയ സക്സസിലേക്കുള്ള. നിങ്ങൾ വലിയ വലിയ ലീഡർമാരെ നോക്കൂ. നിങ്ങൾക്ക് അറിയുന്നേ ഒബിൻ സാറിനെ അറിയോ, അനീഷ് സാറിനെ അറിയോ, അനൂപ് സാറിനെ അറിയോ, വില്ല സാർ ആരും ആയിക്കോട്ടെ, ഞാൻ പേരെടുത്ത് പറയല്ല. അവരൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താക്കും? അവർ പ്രവർത്തിക്കുന്നത്, ഞാനും പ്രവർത്തിക്കും. അപ്പൊ അവരുടെ ഔട്ട്പുട്ട് കൂടിയോ? നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ടീമിലുള്ള ആളുകൾ പ്രവർത്തിക്കും, നമ്മുടെ ഔട്ട്പുട്ട് കൂടിയോ? ഇതല്ലേ നമുക്കൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം? അല്ലാതെ പുസ്തകത്തെ ആളുകളിൽ നമ്മൾ നോക്കി പഠിക്കുന്ന മോട്ടിവേഷൻ ഒന്നും നമ്മൾ എന്ത് കൊണ്ടുവരില്ല, സെയിൽസ് കൊണ്ടുവരില്ല, നമ്മളുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കൂല. ആ മോട്ടിവേഷൻ മോട്ടിവേഷൻ ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ടർ, ബട്ട് ഹാബിറ്റ്സ് ഗിവ്സ് യു റിസൾട്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹാബിറ്റ് ശീലങ്ങളാണ് നിങ്ങൾക്ക് റിസൾട്ടുകൾ കൊണ്ടെത്തിക്കുന്നത്, അല്ലാണ്ട് മോട്ടിവേഷൻ അല്ല. അപ്പോ മാറി ചിന്തിച്ചോളുക, ഇന്ന് മുതൽ ഞാനൊരു റിയൽ ലീഡറായിട്ട് മാറാൻ പോവാ, എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റാൻ പോവാ, എനിക്കിതിൽ രക്ഷപ്പെട്ടേ പറ്റൂ, ആ രീതിയിലേക്ക് എനിക്ക് പോയേ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ചന്തുവിനും പറ്റൂല. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നൊരു തീരുമാനമെടുക്കുക, എനിക്ക് മാറിയേ പറ്റൂ. അതിനുവേണ്ടി കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങളും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ തരുന്നത് ഇപ്പോ അറിഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് ഒരുപാട് മാസങ്ങളായിട്ട് കമ്പനി അനുവദിച്ചു തന്നുകൊണ്ടിരുന്ന ഈ ഓഫർ പ്രൊഡക്റ്റ് ഈ മാസം കൂടി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഇത് ചിലപ്പോൾ അടുത്ത മാസം വരും, ഇനി അത് കഴിഞ്ഞ അടുത്ത മാസം വരും, കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് വന്നതല്ലേ. ആ സമയത്ത് ഈ കറണ്ട് പ്രസന്റ് സിറ്റുവേഷനിൽ ഉള്ള റിസോഴ്സിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇപ്പൊ വന്നിരിക്കുന്ന ഈ ആനുകൂല്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് തന്നല്ലോ, ഓ ഇത് ഞാൻ പിടിക്കും, എന്റെ ടീമിനെ മാക്സിമം ഉപയോഗപ്പെടുത്തും എന്ന് നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ആ സിസ്റ്റം നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ ഒരു മാസം ഇതുവരെ ക്രിയേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ മികച്ച സെയിൽസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മളാണ് നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണക്കാരൻ. നമ്മൾ മറ്റൊരാളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. ഞാൻ കഴിഞ്ഞ മാസം ഒന്നും അല്ലാണ്ടായി പോകാനുള്ള കാരണം എന്റെ ലീഡറാ. ഓ നമ്മളല്ല, ഞാൻ ബാറ്റിങ്ങിന്റെ കാരണം. എന്നാൽ കഴിഞ്ഞ മാസമാണ് എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ഉയർന്ന വരുമാനം കിട്ടിയത്, അതിന്റെ കാരണക്കാരൻ ഞാൻ ഒറ്റയ്ക്കാണ്. അല്ലേ നമ്മുടെ മനസ്സിലിരിപ്പ്? അത് അതല്ല, നമ്മളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണക്കാരൻ അതിന്റെ താക്കോൽ നമ്മളെ കയ്യിലാണ്. നിങ്ങളൊന്ന് തപ്പി നോക്കി ആ താക്കോലും കിട്ടും. നമ്മുടെ വിജയത്തിന്റെയും പരാജയം ഭാഗമായിട്ടും പ്രവർത്തിച്ചു തുടങ്ങേണ്ടത് ഇന്നലകളിലല്ല, ഇപ്പം മുതലാ. ഇന്നലകളിൽ വരെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നു. ഇന്ന് നിങ്ങൾ അതിനെ നേർരേഖയിലൂടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ വലിയ വിജയം നമ്മൾ തേടി വരും. യാതൊരു തടസ്സവുമില്ല, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. അതല്ലാതെ ഇതിൽ എളുപ്പ വഴിയൊന്നുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിതാണ് ഒരു ചിന്തയും അങ്ങനെ പോകും സാറേ, ഭയങ്കര ഇതിന്റെ അകത്ത് ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല, എല്ലാം ഒരേപോലെ ഉണ്ട്.
അപ്പോ എല്ലാ ആളുകളും എല്ലാവരും ലക്ഷണാ സാറേ, കാരണം പിടിച്ചു നിൽപ്പാണ് വിജയത്തിന്റെ ആദ്യപടി. ഏത് പ്രതിസന്ധികളോ മറ്റു പേമാരികളോ ഭൂമികുലുക്കങ്ങളോ വെള്ളപ്പൊക്കോ എന്തോ വന്നോട്ടെ, പിടിച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അവിടെ അതിനെ മറികടക്കാനായിട്ട് സാധിക്കും. അതായത് എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു പോയിന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്ത് പ്രതിസന്ധികൾ വേണമെങ്കിലും വന്നോട്ടെ, എത്ര തവണ വേണമെങ്കിലും പരാജയപ്പെട്ടോട്ടെ, ഒറ്റക്കാര്യം മാത്രം ഓർമ്മിക്കുക, വിട്ടുപോകാതെ പിടിച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ വലിയ വിജയങ്ങൾ നമുക്ക് നാളുകളിലേക്ക് കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. വിജയം എന്നുള്ളത് പല ആളുകളും ചിന്തിക്കുന്നത് വരുന്ന ആറു മാസം കൊണ്ട് ഞാൻ അനീഷ് സാറായിട്ട് മാറണം, വരുന്ന ഒരു കൊല്ലം കൊണ്ട് മൊബൈൽ സാറായിട്ട് മാറണം, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു പത്ത് വർഷം നിങ്ങൾ സമയമെടുത്ത ബിസിനസ് അല്ലേ ഇത്. ഒരു പത്ത് വർഷം കൊണ്ട് ഞാൻ ആറായിട്ട് മാറും, എന്തായിട്ട് മാറും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഇന്ന് ഈ ഒരു മീറ്റിംഗ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ, പത്ത് വർഷം കൊണ്ട് ഞാൻ എന്തായിട്ട് മാറും എന്നുള്ളതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പത്ത് വർഷത്തെ ഈക്വലായിട്ട് കീറി മുറിച്ചിട്ട് ഓരോ വർഷത്തിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനെ പന്ത്രണ്ടായിട്ട് വീണ്ടും കീറി മുറിച്ചിട്ട് ഓരോ മാസത്തിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഓരോ ആഴ്ചകളായിട്ട് കീറി മുറിച്ചിട്ട് ഓരോ ആഴ്ചയിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തി വെക്കാൻ തയ്യാറാണെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ ഓരോ ആളുകളും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ നമ്മൾ തേടി ഇരിക്കുന്നുണ്ട്, തേടി വരിക തന്നെ ചെയ്യും. നമുക്കും വിജയിക്കണം, വിജയം ആരുടെയും കുത്തകയല്ല, അത് നമ്മളെയും ഒരിക്കൽ തേടി വരും. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് ഈ വൈകിയ വേളയിലും പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അതിനുള്ള ശക്തിയും കരുത്തും ഊർജവും എല്ലാം നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്ക് തരട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് 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 കാര്യങ്ങളാണ് നമുക്കിവിടെ സമയം കഴിഞ്ഞ് പത്ത് മിനിറ്റ് മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് റിവ്യൂ പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം അവിടെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് കൊടുത്തോട്ട് വിട്ടത് കൊണ്ട് കാര്യമില്ല. പറഞ്ഞൊരു കാര്യമുള്ളൂ, ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എന്തിനു വേണ്ടി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ആ മേഖലയിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അതൊക്കെ മേലെ നമുക്കറിയാം ആ മേഖലയിൽ ഒരു ലെവലുള്ള വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോ നമ്മൾ ഈ മേഖല നമുക്ക് ചിന്തിക്കുക, നമുക്ക് 2,10,000 ആഴ്ചയിൽ മാസത്തിൽ 840,000 അതൊക്കെ മുകളിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖല ആയതുകൊണ്ട് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ മേഖലയെ കാണണം പ്രവർത്തിക്കണം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടാണ് പ്രജി സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ നമ്മുടെ വിജയത്തിന്റെ പരാജയത്തിന്റെ താക്കോല് നമ്മളെടുത്താണ് ഇന്നത് തപ്പി പിടിച്ചുവിടുക പുറത്തിറങ്ങുന്നതിന് മുമ്പേ. ആ താക്കോല് എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് എവിടെ എത്തണം, എങ്ങനെ എത്തണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കണം. നമുക്കറിയാം TC ആണ് ഒരു വ്യക്തി ആദ്യം റാങ്ക് കാണുന്നതെങ്കിൽ നമുക്കറിയാം ബ്രാഞ്ച് വണ്ണിലും ബ്രാഞ്ച് ടൂലും 2,50,000 BV ആണ്. നമുക്കറിയാം അപ്പൊ നമുക്കറിയാം അതൊരു 10 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് വണ്ണിലും ബ്രാഞ്ച് ടൂലും 25,000 BV വേണമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 25,000 എത്ര ദിവസം കൊണ്ട് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ടാർഗറ്റ് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ റാങ്കും നമുക്ക് കൃത്യമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. സെയിൽസ് കൊടുത്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. നമ്മൾ ആ രീതിയിലേക്ക് സാർ പറഞ്ഞതാണ് സെൽ 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 സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരാഴ്ച എന്ത് കൊടുക്കണം, ഒരു മാസം എന്ത് കൊടുക്കണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ വിജയം അവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ് സാറ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. അപ്പൊ അടുത്ത് നമുക്ക് എന്താക്കാം, കൺക്ലൂഷനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബൈജു സാം സാറെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാം. കേൾക്കുന്നുണ്ടോ? ഒരു രണ്ടോ മൂന്നോ വ്യക്തികളുടെ റിവ്യൂ കേൾക്കണം, കേട്ടെ എന്തെന്നാൽ അതുപോലെയുള്ള കാര്യങ്ങൾ സാർ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മതി. ഓക്കെ സാറേ. അപ്പം അപ്പൊ ഏതൊക്കെയോ ആൾക്കാർക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് റിവ്യൂ പറയാൻ വേണ്ടിട്ട്. അപ്പൊ ആരാണ് കടന്നു വരുന്നത്? രണ്ടു മൂന്ന് റിവ്യൂ വേണമെന്നുള്ളത് നമ്മളെ ഗ്രേറ്റ് ലീഡർ ബൈജു സാറ് പറഞ്ഞതാണ്. കാരണം എന്താ പറയാ, ആരാണ് ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ്,
റിവ്യൂക്കാൾ കൂടുതൽ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു തന്റെ ഇടം വേണം എന്നുള്ളത് നമുക്ക് കാര്യമായിട്ട് മനസ്സിലായി. അതിലുപരി പറഞ്ഞാൽ ബൾബ് പൊട്ടിപ്പോയെങ്കിൽ പോലും അയാൾ അതിൽ നിന്ന് പിന്തിരിച്ചില്ല, വീണ്ടും അതിനെ എടുത്ത് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അതിനെ തന്നെ അത് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അവരത് പരാജയപ്പെട്ടതായിട്ട് കാണിച്ചില്ല. അതൊക്കെ ഏറ്റവും നല്ലൊരു പോയിന്റായി. ഇന്ന് നമ്മൾക്ക് പറഞ്ഞ ഇതിൽ 108 പേരുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും നല്ല നല്ല ആത്മാർത്ഥതയോടെ ചെയ്യാൻ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം തന്നെയാണ് നമുക്ക് ഇന്നത്തെ മീറ്റിംഗിൽ കിട്ടിയത്. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വ്യത്യസ്ത രൂപത്തിൽ തന്നെയാണ്. ഏതായാലും സാർ അടുത്ത ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല ക്ലാസ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു പ്രവർത്തിക്കുന്ന സമയത്ത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ആ വാക്ക് അത് വലിയ 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 വാക്കാണ് സാർ. അത് താങ്ക് യു സാർ. പിന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനെ കരുത്തുള്ള ഒരു മനസ്സുണ്ടാകും എന്നുള്ള ആ വാക്ക് സാർ. പിന്നെ സാറ് പറയുന്നത് ലീഡർ ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നവനാണ്, അതാണ് ലീഡർ. ലീഡർക്ക് ഒരു വിഷൻ ഉണ്ടാവണം സാർ. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവൻ ആണ് ലീഡർ. കുറ്റം പറയാതിരിക്കുക, കഷ്ടപ്പെടാൻ പെടുന്നവനെ രക്ഷപ്പെടുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള സാറിന്റെ വലിയ വിലയേറിയ കാര്യങ്ങൾ സാറ് തന്നിട്ടുള്ള ഇതെപ്പോഴും നമ്മള് ജീവിതത്തിൽ പകർത്തി വരുന്ന സമയത്ത് നല്ല വിജയം ഉണ്ടാന്നുള്ള ഉറപ്പാണ് സാർ. സാറിന്റെ വാക്കുകൾ എപ്പോഴും കേൾക്കാൻ നമ്മളത് സമയം പോലും നമ്മൾ നോക്കാതെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വീണ്ടും വീണ്ടും സാറിന്റെ വാക്കുകള് നമ്മള് പ്രവർത്തിക്കാൻ വേണ്ടി വളരെ ഊർജം തരുന്നുണ്ട് സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. അസൽ ഹബീബാണ് കരുതാരുണ്ടെന്ന്. ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റി. അതിലൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് രണ്ട് കാര്യങ്ങള്, അതായത് ഒന്ന് പിന്നെ ടീമിന്റെ പരാജയം അത് ഏറ്റെടുക്കാൻ കഴിയുന്ന ആൾക്കേ യഥാർത്ഥ ലീഡറാവാൻ കഴിയുള്ളൂ എന്ന് തമ്മില്, അതൊരു ഭയങ്കര കാര്യമാണ്. ഇപ്പോ പിന്നെ നമ്മള് പല കളികളിലാണെന്നുണ്ടെങ്കിലും സ്പോർട്സ് ഗെയിംസുകളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങളിലൊക്കെ ആ ഒരു ടീം വർക്ക് ആവുമ്പോൾ ആണ് നമ്മൾ സക്സസിലേക്ക് എത്തുക. നേരെ മറിച്ച് ഒരാൾ മാത്രം ഒരു നല്ലൊരു പ്ലെയർ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് മാത്രം ആ ഒരു ടീം വിജയിക്കൂല. അപ്പോ ആ ഒരു ടീമിന് ചെറിയ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ആ പിന്നെ ബാക്കിയുള്ള ആളുകൾക്കുള്ള കോൺഫിഡൻസ് ലെവൽ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് പിന്നെ കിട്ടിയത് എന്താന്ന് വെച്ചാല്, ഇപ്പോ തോമസ് ആൽവാ എഡിസൺ സാറിന്റെ കാര്യം പറഞ്ഞല്ലോ ആ ബൾബ് പൊട്ടി. അപ്പൊ ആ സാറ് ചിന്തിച്ച ഒരു ആ സംഗതി, അതായത് ഈ അസിസ്റ്റന്റിനെ ജസ്റ്റ് ഒന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അയാളുടെ കോൺഫിഡൻസ് ലെവല് താഴുകയും പിന്നെ അയാൾക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു വൈമനസ്യവും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അയാളെ ഒരു നല്ലൊരു രൂപത്തില് പിന്നെ സംസാരിച്ചത് അതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നി. അതുപോലെ തന്നെ അതിലേറെയൊക്കെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല്, ധർമ്മത്തിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ, നല്ല രൂപത്തിൽ സമ്പാദിക്കുമ്പോൾ മാത്രമേ അത് നിലനിർത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്തു. കാരണം അല്ലാത്ത രൂപത്തിൽ നമ്മൾ എങ്ങനെ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്നായിട്ട് ഇല്ലാതായി പോകും. നേരെ മറിച്ച് ധാർമ്മികതയിലൂടെ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും പറ്റിയ ഒരു പിന്നെ മാർഗമാണ് നമ്മളുടെ ഈ കമ്പനികളിൽ ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരാളെ പറ്റിച്ചിട്ടോ കളവ് പറഞ്ഞിട്ടോ വഞ്ചിച്ചിട്ടോ ഒന്നും നമ്മൾ ഇതിൽ ഒന്നും നേടാൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് നേരെ പോവാ നേരെ പോവാ എന്നുള്ള നല്ല രൂപത്തിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ എന്തെങ്കിലും സമ്പാദിക്കാനും ഏതെങ്കിലും ഭാഗത്തെത്താനും കഴിയുള്ളൂ എന്ന്. താങ്ക് യു സാർ. താങ്ക് യു. ഇനി വേണ്ട, ഞാനടുത്ത് കയറി ഇടപെട്ടതാണ്. ഓക്കെ, എന്തായാലും ഇന്ന് ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വന്ന് എന്ത് ചെയ്യണം, എന്ത് ഏത് നമ്മളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്നുള്ള വ്യക്തമായിട്ട് ബജി സാറ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും നമ്മൾ തന്നെയാണ് എന്താണ് നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഒക്കെ കാരണം എന്നുള്ളത് ഒരു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു ക്വാളിറ്റികൾ, ഒരു ലീഡർഷിപ്പിന് വേണ്ട ക്വാളിറ്റികൾ മാത്രമാണ് പറഞ്ഞത്. ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് തന്നെ വേറെ അസൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞോളൂ. നമ്മൾ മോർണിംഗ് മീറ്റിംഗ് ഒരു ചെറിയൊരു പാർട്ടിസിപ്പേഷനിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് താഴേക്ക് വന്ന സമയത്ത് മെയിൻ
ഗിരീനെ നമ്മൾ ഇറക്കി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതേപോലെ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ആയ ആളുകളാണ് ഈ ബിസിനസ്സിൽ വലിയ ലീഡർഷിപ്പിലേക്ക് എത്തുന്നതും. അതേപോലെ ഓക്കെ, വലിയ ലീഡർഷിപ്പിലേക്ക് എത്തുന്നത്, വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഈ ഒരു രീതിയിൽ വലിയ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ്. ഈ സാറ് പറഞ്ഞ ഒരു കാര്യവും നമുക്ക് ഒഴിവാക്കാനായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു കാര്യം, നമ്മുടെ ഈ മോണുമെന്റിൽ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നത് വിജി സാർ വന്നിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതാണ് ആ സ്പോട്ടിൽ അവർ റിയാക്ട് ചെയ്യാം കമന്റ് ആയിട്ട്. ഈ ഒന്ന് രജനിമാരായിരിക്കും ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തത്, ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് അവരുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് അതിനൊരു റിയാക്ഷൻ വരുന്നത്. അപ്പൊ അത് അത് കറക്റ്റ് ആണ്. അത് എന്റെ ജീവിതത്തിൽ അല്ലെ, എന്റെ ഈ ഒരു ബിസിനസ് എന്താണ് റൂട്ടില് അത് എനിക്ക് എന്താ പറയാ, ആ സംഭവം എനിക്ക് വല്ലാതെ ടച്ച് ചെയ്തു, ആ അതാണ് ആ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് പല ആളുകളും കമന്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മളൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, അത് എനിക്ക് പറ്റിപ്പോയി, അല്ലെങ്കിൽ അത് ഞാൻ ആ ഒരു പാർട്ട് എന്നെ മാത്രം ഉദ്ദേശിച്ചതാണ് ഇത് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അത് എല്ലാവർക്കും വലിയ രീതിയിൽ അത് ടച്ച് ചെയ്തു. എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിൽ വലിയ ലീഡർഷിപ്പിലേക്ക് എത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. അതിന് സാറിന്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ലീഡർഷിപ്പും ഒക്കെ തന്നെയാണ് അത് നമ്മൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്താ പറയാ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ നമ്മളെല്ലാവരും മികച്ച രീതിയിൽ വിജയങ്ങൾ ഉണ്ടാക്കണം. 2024 2025 വരുന്ന സമയത്ത് നമ്മൾ എവിടെ എത്തണം എന്നുള്ള ആ ഒരു മികച്ച തീരുമാനം, ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം. എന്തായാലും വെലോസിറ്റി പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ വരാൻ പോകുന്നു. ആ ഒരു പ്രോഗ്രാമിലൊക്കെ നമ്മൾ ഒരു മികച്ച റാങ്കിൽ എത്തണം എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്ന് ഈ മീറ്റിംഗിൽ എത്തിയ നമ്മുടെ അപ്കമിങ് ITC ലീഡറായിട്ടുള്ള ബ്രജേഷ് സാറിന് ഒരുപാട് ഈ ടീമിന്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വന്നിട്ടുള്ള ഇന്ന് ഇതിൽ 110 ആളുകൾ ഞാൻ കണ്ടു, 110 ആളുകൾ, ആ 110 പേരും ഈ ബിസിനസ്സിലെ വരും കാലങ്ങളിൽ ഈ ഇൻഡസ്ട്രിയിൽ എന്താണ് മുടിചൂടാ മണ്ണന്മാരായിട്ട് വളർന്നു വരട്ടെ എന്നുള്ള ഒരൊറ്റ ആശംസയോട് കൂടിയിട്ട് ഇന്ന് റിവ്യൂ പറഞ്ഞ ആളുകൾക്കും, റിവ്യൂ പറയാൻ ഉദ്ദേശിച്ചിരുന്ന എന്നാൽ പോലും പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും നമ്മൾക്ക് എല്ലാവർക്കും വൻ വിജയങ്ങൾ ഈ ഒരു വ്യവസായം തരട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് ബ്രജേഷ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു.